ഈ ഒരു പുതിയ സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു പേപ്പറാണ് കോഓപ്പറേഷൻ, ലീഗൽ ഫ്രെയിം വർക്ക് ഫോർ കോഓപ്പറേഷൻ. സാധാരണ ഒരു ബികോം പഠിക്കുന്ന കുട്ടി ആ ഒരു കുട്ടി ഒരു ഏതെങ്കിലും ഒരു വിഷയത്തിൽ സ്പെഷ്യലൈസ് ചെയ്യണം. ചില ആളുകൾ കോഓപ്പറേഷൻ ചെയ്യും നിങ്ങൾ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ചില ആളുകൾ ഫിനാൻസിൽ ചെയ്യും, ചില ആളുകൾ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ഐ ടിയിൽ ചെയ്യും, അങ്ങനെ പല രീതിയിൽ ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ യൂണിവേഴ്സിറ്റി നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ചെയ്യുന്നത് ഇവിടെ കോഓപ്പറേഷൻ ആണ്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ കോഓപ്പറേഷൻ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു വർഷം കൊണ്ട് അല്ലെങ്കിൽ രണ്ട് സെമസ്റ്ററോളം നിങ്ങൾ നാല് സ്പെഷ്യലൈസ്ഡ് കോഴ്സ് പഠിക്കും, നാല് സ്പെഷ്യലൈസ്ഡ് പേപ്പേഴ്സ് പഠിക്കും. കോഓപ്പറേഷൻ നാല് പേപ്പർ നിങ്ങൾ പഠിക്കണം. ഓക്കെ, ഇലക്ടീവ് പേപ്പർ ഇതായതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ നാല് പേപ്പർ പഠിക്കൽ നിർബന്ധമാണ്. ഓക്കെ, അങ്ങനെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു പേപ്പറാണ് ലീഗൽ ഫ്രെയിം വർക്ക് ഫോർ കോഓപ്പറേഷൻ. നമ്മൾ ഈ ഒരു സെമസ്റ്ററിൽ നമ്മൾ ഇത് പഠിക്കും, ഇതിന്റെ കൂടെ തന്നെ വേറൊരു കോഓപ്പറേഷൻ്റെ പേപ്പറും കൂടെ ഉണ്ടായിരിക്കും. അടുത്ത സെമസ്റ്ററിൽ രണ്ട് കോഓപ്പറേഷൻ പേപ്പർ, അങ്ങനെ നാല് കോഓപ്പറേഷൻ പേപ്പർ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിട്ട് പഠിക്കും. നിങ്ങളെ സ്പെഷ്യലൈസ്ഡ് ഏരിയ ആണത്, നല്ല ഒരുപാട് തൊഴിൽ സാധ്യതയുള്ള മേഖലയാണ് കോഓപ്പറേഷൻ. പിന്നെ ഈ ഒരു ക്ലാസ്, ഈ ഒരു ഇത് നമ്മളൊരു സ്റ്റാർട്ടിങ് മാത്രമാണ്. എന്താണ് കോഓപ്പറേഷൻ നമുക്കൊന്ന് പഠിക്കും. ജസ്റ്റ് കോഓപ്പറേഷൻ എന്താണ് പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ഇത് ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ മാത്രം. ഓക്കെ, പഠിക്കാൻ എന്താണ് കോഓപ്പറേഷൻ അല്ലെങ്കിൽ ലീഗൽ ലീഗൽ ഫ്രെയിം വർക്ക് ഫോർ കോഓപ്പറേഷൻ എന്നാണ് നമ്മുടെ പേപ്പറിന്റെ പേര്. ലീഗൽ ഫ്രെയിം വർക്ക് ഫോർ കോഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിന് വേണ്ടി ഉണ്ടാക്കുക, നിയമങ്ങൾ ഉണ്ടാക്കുക. സാധാരണ എല്ലാ സ്ഥാപനങ്ങളും, ഇപ്പോൾ നമ്മൾ കമ്പനി പ്രവർത്തിക്കുന്ന പോലെ തന്നെ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു എൻറ്റിറ്റിയാണ്, ഒരു സ്ഥാപനമാണ്. ഇതിൽ ഒരുപാട് ആളുകൾ മെമ്പേഴ്സ് ഉണ്ട്, മാനേജിംഗ് ഡയറക്ടേഴ്സ് ഉണ്ട്, വർക്കേഴ്സ് ഉണ്ട്. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകളുണ്ട്. ഇവരെല്ലാം നേരായി നയിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു സൊസൈറ്റിയുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രവർത്തനം ഒരു നല്ല രീതിയിൽ നടത്താൻ വേണ്ടി ഇതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഫോം ചെയ്തിട്ടുണ്ട്. അടുത്തൊന്ന് ഇപ്പോൾ നല്ല പണ്ട് കാലം മുതലേ നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. 1913 തന്നെ കൊച്ചിൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, 14 തിരുവനന്തപുരം കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, ട്രാവൻകൂർ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, ഒരു 32 സമയത്ത് മദ്രാസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, പിന്നെ നമ്മളൊരു 52 തിരുക്കൊച്ചി അല്ലെങ്കിൽ ട്രാവൻകൂർ ആൻഡ് കൊച്ചി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ നമ്മൾ 1969 നമ്മൾ എന്ത് ഫോം ചെയ്തിട്ടുണ്ട്, കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, KCS എന്ന് ചുരുക്കി പറയും. 69 ഫോം ചെയ്ത ആക്ട് ആണ് കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ഈ ആക്ട് ആണ് നമുക്ക് ഇവിടെ കൂടുതലും പഠിക്കാനുള്ളത്. നേരത്തെ പറഞ്ഞ ആക്ടുകളും ചെറുതായിട്ടൊക്കെ പഠിക്കാനുണ്ട്. അതിന്റെ മുമ്പ് നമുക്ക് എന്താണ് ഈ ഒരു ആക്ട് പഠിക്കുന്ന, നമ്മൾ എന്ത് പഠിക്കണം, എന്താണ് കോഓപ്പറേഷൻ പഠിക്കണം. ഇത്രയും ആക്ടുകൾ കോഓപ്പറേഷൻ എന്ന് പറഞ്ഞ മലയാളത്തിൽ എന്താണ്, എന്ത് തന്നെയാണ്, സഹകരണം. പരസ്പരം എന്ത് ചെയ്യുക, സഹകരിക്കുക. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ഒരു സ്ലോഗൻ, അവരുടെ ഒരു പ്രതിജ്ഞ എന്തായിരിക്കും, ഈച്ച് ഫോർ അവൾ, ആൾ ഫോർ ഈച്ച്. ഓക്കെ, എന്ത് ചെയ്യണം, പരസ്പരം സഹായിക്കുക. അല്ലെങ്കിൽ എന്താണ്, ഈച്ച് ഫോർ ഓൾ, ഓൾ ഫോർ ഈച്ച്. അല്ലെങ്കിൽ ഇവരൊരു ഗൈഡിംഗ് പ്രിൻസിപ്പിൾ ആണ് സെൽഫ് ഹെൽപ്പ് ത്രൂ മ്യൂച്വൽ ഹെൽപ്പ്. പരസ്പരം സഹായിക്കുന്നതോടെ എന്ത് ചെയ്യുക, സ്വയം സഹായിക്കുക. ഇങ്ങനെ നല്ല പ്രിൻസിപ്പിളിലൂടെ എന്ത് വർക്ക് ചെയ്യണം, നല്ല ഒരു പ്രോഫിറ്റ് മോട്ടീവ് അല്ലാതെ ഒരു സർവീസ് മോട്ടീവ് ഉള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. അങ്ങനത്തെയുള്ള പ്രിൻസിപ്പിളിലൂടെയാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് വർക്ക് ചെയ്യുന്നത്. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിന്റെ കൺട്രോൾ ചെയ്യാൻ ഓരോ സംസ്ഥാനത്തിനും എന്ത് ചെയ്യുന്നത്, കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഉണ്ടായിരിക്കും. അതുപോലെ നമ്മുടെ സംസ്ഥാനത്തിലുള്ള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ് 1969 കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. ഓക്കെ, ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്തിനാണ് ഫോം ചെയ്യുന്നത്, ഒരിക്കലും എന്തല്ല, ഒരു പ്രോഫിറ്റ് ഓറിയന്റഡ് ഓർഗനൈസേഷൻ അല്ല. ഇവിടെ പ്രധാനമായിട്ട് കൊടുക്കുന്നത് സർവീസ് ഈസ് ദ മോട്ടോ. പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്, സർവീസ് കൊടുക്കുക, മെമ്പേഴ്സ് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ സൊസൈറ്റിക്ക് എന്ത് ചെയ്യുക, സർവീസ് സേവനം കൊടുക്കുക. ഒരിക്കലും പ്രോഫിറ്റ് അല്ല ഇവരെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ്സ്. മാത്രമല്ല ഇവിടെ മെമ്പേഴ്സ് എന്താണ്, മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിലെ ആളുകൾ, നമ്മൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റി റൺ ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സ് എന്നൊക്കെ വേണം നമുക്ക് പറയാം. ഈ ഷെയർ ഹോൾഡേഴ്സ് എന്നാണ് വളണ്ടറി മെമ്പർഷിപ്പ് ആണ്. ഒരിക്കലും നമ്മളൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യാൻ ആരെയും നിർബന്ധിച്ച് എന്ത് ചെയ്യുന്നില്ല, മെമ്പർഷിപ്പ് എടുപ്പിക്കുന്നില്ല. വ്യക്തികൾക്ക് മാത്രമല്ല, സ്ഥാപനങ്ങൾക്കോ ലോക്കൽ ഏജൻസീസോ സർക്കാരിനോ ഒക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് ഷെയറുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ ഒരു ഷെയറിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, 1000 ഷെയർ വാങ്ങിച്ച ആൾക്കും 1 ഷെയർ വാങ്ങിച്ച ആൾക്കും ഒരേ കൺസിഡറേഷൻ ആണ്. നമ്മുടെ കമ്പനിയിൽ അങ്ങനെയല്ല, നമ്മുടെ കമ്പനി ആണ് സമയത്ത് എന്താണ്, ഒരു ഷെയർ വാങ്ങിച്ച ആൾക്ക് ഒരു വോട്ടിംഗ് റൈറ്റും ഒരു ഡിവിഡൻഡ് ഓഹരി മാത്രമേ കിട്ടുക. പക്ഷെ നമ്മുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിൽ 100 ഷെയർ വാങ്ങിച്ച ആൾക്കും 1 ഷെയർ വാങ്ങിച്ച ആൾക്കും എന്ത് തന്നെയാണ്, ഒരൊറ്റ വോട്ടിംഗ് റൈറ്റ് ആവും. വ്യക്തികൾക്കാണ് വോട്ടിംഗ് റൈറ്റ്, ഒരിക്കലും ഷെയറിനല്ല ഇവിടെ വോട്ടിംഗ് റൈറ്റ് ഉള്ളത്. ഡിവിഡൻഡിന്റെ കാര്യം അങ്ങനെ തന്നെയാണ്, ഷെയറിനനുസരിച്ച് ഒരിക്കലും ഇവിടെ ഡിവിഡൻഡ്, മേ ബി ഡിവിഡൻഡ് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കാമെന്ന് ഒരു നിർബന്ധമില്ല, ഇനി ഡിവിഡൻഡ് കൊടുക്കുകയാണെങ്കിൽ വ്യക്തികൾക്ക് അനുസരിച്ചുള്ള ഡിവിഡൻഡ് പേയ്മെന്റ് അല്ല, ഷെയർസിന് അനുസരിച്ചുള്ള ഡിവിഡൻഡ് പേയ്മെന്റ് അല്ല, വ്യക്തികൾക്കാണ്. ഓരോ വ്യക്തിക്കും ഓരോരോ ഡിവിഡൻഡ്. ഇപ്പോൾ 100 ഷെയർ വാങ്ങിച്ചാൾക്കും 1 ഷെയർ വാങ്ങിച്ചാൾക്കും ഡിവിഡൻഡ്, ആ സർപ്ലസിന്റെ ഓഹരി കറക്റ്റ് ആയിരിക്കും. മാത്രമല്ല ഇവിടെ ഡെമോക്രാറ്റിക് മെമ്പർ കൺട്രോൾ ആണുള്ളത്. ഡെമോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ
ഒരു ജനാധിപത്യ രീതിയിലാണ് നമ്മുടെ ഇവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ പ്രസിഡന്റിനെയും സെക്രട്ടറിയും എല്ലാം തെരഞ്ഞെടുക്കുന്നത്. എങ്ങനെയാണ്? ഡെമോക്രാറ്റിക് വേ, ഇലക്ഷനിലൂടെയാണ്. എല്ലാവർക്കും തുല്യ പ്രാധാന്യമാണ്. ഒരാൾക്ക് ഒരു വോട്ട് എന്നുള്ള രീതിയിലാണ് വോട്ട് ചെയ്യുക. പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ത് തന്നെയാണ്? നമ്മളെ ഒക്കെ സൊസൈറ്റിയുടെ സർവീസ് മോഡൽ, സർവീസ് ആണ് ഉദ്ദേശം. പക്ഷേ ഇവിടെ സർവീസ് ഉദ്ദേശമാണെങ്കിലും പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പ്രോഫിറ്റ് വേണ്ട എന്ന് പറഞ്ഞില്ല, പ്രോഫിറ്റിന് എന്ത് ചെയ്യുന്നുണ്ട്? പ്രാധാന്യം ഉണ്ട്. ഇനിയിപ്പോ നഷ്ടത്തിലാണെങ്കിലും, നമ്മുടെ സൊസൈറ്റി നഷ്ടത്തിലാണെങ്കിലും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് ഗവൺമെന്റ് എയ്ഡ്, ഗവൺമെന്റിന്റെ സഹായം നമ്മുടെ സൊസൈറ്റിക്ക് അവൈലബിൾ ആണ്. ഇതാണ് സാധാരണ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ശരിക്കും പറഞ്ഞാൽ ഇന്റർനാഷണൽ ഏരിയയിൽ അല്ലെങ്കിൽ വൈഡ് ആയിട്ട് നമ്മുടെ നോക്കുന്ന സമയത്ത് ഒരു കോപ്പറേറ്റീവ് മൂവ്മെന്റ്, ഒരു കോപ്പറേറ്റീവ് മൂവ്മെന്റ് നമ്മുടെ ഇംഗ്ലണ്ടിലൊക്കെയാണ് ആദ്യം ഒരു കോപ്പറേറ്റീവ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ജനങ്ങൾ തന്നെ സ്വന്തം വന്ന് റോക്ക്ടെയിൽ പൈനീസ് ഒക്കെ പറയുന്നത് പഠിക്കാറുണ്ട്. ഈ റോക്ക്ടെയിൽ പൈനീസ് ഒക്കെ എന്താണ്? ജനങ്ങൾ തന്നെ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആയിട്ട് വന്നതാണ്. പക്ഷെ എന്തല്ല, ഇന്ത്യയിൽ അങ്ങനെയല്ല. ഗവൺമെന്റ് ആണ് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് പ്രാധാന്യം കൊടുത്ത്, ഗവൺമെന്റ് ആണ് നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയെ മുന്നോട്ട് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്, നമ്മൾ ലീഗൽ കോപ്പറേഷൻ ആണ്. ആദ്യം നിയമം ഉണ്ടാക്കി, കോപ്പറേഷൻ കൊണ്ട് നിയമം ഉണ്ടാക്കി, അതിനുശേഷം നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോം ചെയ്തത്. വിദേശത്ത് എന്ന് വെച്ചാൽ ആദ്യം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഒക്കെ ഫോം ചെയ്തു, അതിനുശേഷം അതിന് വേണ്ട നിയമങ്ങൾ ഉണ്ടാക്കി. അവിടെ എന്താണ്, പേഴ്സൺസ് അല്ലെങ്കിൽ പീപ്പിൾസ് മൂവ്മെന്റ് ആണ് കോപ്പറേഷൻ. ഇവിടെ എന്താണ്, ലീഗൽ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് മൂവ്മെന്റ് ആണ് നമ്മുടെ കോപ്പറേഷന് വേണ്ടി ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തുണ്ട്, കോപ്പറേഷൻ കൊണ്ട് ഒരുപാട് നിയമങ്ങളുണ്ട്. നമുക്ക് ഇവിടെ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് 1969 കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആണ്. ഇങ്ങനെ കുറച്ച് സെക്ഷൻസും കാര്യങ്ങളും എല്ലാം പഠിക്കാണ്. നമ്മൾ കുറച്ച് മുമ്പ് നമ്മളൊരു നിയമം പഠിച്ചിട്ടുണ്ട്, നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിലാണ് പഠിച്ചത്. അവിടെ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഈ ആക്ടിലും പഠിക്കുന്നുണ്ട്. ഈ ഒരു പേപ്പറിൽ, ഒരു ലീഗൽ ഫ്രെയിം വർക്ക് ഫോർ കോപ്പറേഷൻ എന്ന് പറഞ്ഞ പേപ്പറിൽ ഫസ്റ്റ് ഇൻട്രോഡക്ഷൻ ഒക്കെ തരുന്നുണ്ട്. പിന്നെ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയെ കുറിച്ച് പറയുന്നുണ്ട്, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന്. അതിന് മുമ്പ് തന്നെ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പറയുന്നുണ്ട്, ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിനെ കുറിച്ച് പറയുന്നുണ്ട്, ട്രാവൻകൂർ ആൻഡ് കൊച്ചി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിനെ കുറിച്ച് പറയുന്നുണ്ട്, മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെയാണ് നമ്മൾ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിനെ കുറിച്ച് ആണ് ഫോൺ ഇവിടെ നിന്ന് പഠിക്കുക. ഇതാണ് ഒന്നും കൂടെ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ ഒന്നും കൂടെ അനുയോജ്യതന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഇതെടുത്തത്. ഓക്കെ, ഇതാണ് ഒരു കോഓപ്പറേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻട്രൊഡക്ഷൻ ഇതാണ്. അടുത്തൊരു ക്ലാസ്സോട് കൂടി നമ്മൾ എന്ത് ചെയ്യും, ഒരു കോഓപ്പറേഷൻ എന്താണ് നമ്മൾ പഠിക്കും. ഓക്കെ, അതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, സെൽഫ് ആയിട്ട് ഒന്ന് പ്രിപ്പയർ ചെയ്യുക. എന്താണ് കോഓപ്പറേഷനെ കുറിച്ച് നിങ്ങൾ സെൽഫ് ആയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു തുടങ്ങും. ഓക്കെ, അധികം ഒന്നും വേണ്ട, നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഒന്ന് പഠിച്ചു തുടങ്ങും. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് പേപ്പർ മാർക്ക് സ്കോർ ചെയ്യാം, പേപ്പർ നമുക്ക് പഠിക്കാം, അതോടൊപ്പം നല്ല മാർക്ക് സ്കോർ ചെയ്യാം. ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു 95% ഒക്കെ മാർക്ക് വാങ്ങിക്കുന്നത് അവരുടെ സ്പെഷ്യലൈസ്ഡ് പേപ്പറിലാണ്. കാരണം ഇത് നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന പേപ്പറാണ്, ആരും നിങ്ങൾ നിർബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്നതല്ല. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഈ ഒരു പേപ്പർ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട്